ദിലീപിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദിലീപിന്റെ അഭിഭാഷകനായിട്ടുള്ള രാമൻ പിള്ള അറിയിച്ചിരിക്കുകയാണ്. ഇന്നോ അടുത്ത ദിവസങ്ങളിലോ ഈ അപേക്ഷ നൽകും. നേരത്തെ തന്നെ അപേക്ഷ നൽകേണ്ടതായിരുന്നു, എന്നാൽ അതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. അതുകൊണ്ട് അത് നീണ്ടുപോവുകയായിരുന്നു. ഇന്നിപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഉടൻ തന്നെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് രാമൻപിള്ള അറിയിച്ചു. അതേപോലെ തന്നെ അന്വേഷണ സംഘം കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഈ നടിയെ ആക്രമിച്ച കഥയുമായി ബന്ധപ്പെട്ട് ദിലീപിന് പങ്കുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ദിലീപിന് യാതൊരു തരത്തിലെ പങ്കും അതിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന് ജാമ്യം പോലും ലഭിക്കില്ല. അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന കേസാണിത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഗൂഢാലോചന കേസാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പോലീസ് കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. FIR നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതിയും കണ്ടെത്തുന്നത്, കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്നാണ് അഭിഭാഷകൻ്റെ നിലപാട്. അതേപോലെ തന്നെ കോടതിയിൽ തെളിവ് ഒന്നും തന്നെ ഇല്ല. കസ്റ്റഡിയിൽ വാങ്ങി ദിലീപിനെ ഭീഷണിപ്പെടുത്തി തെളിവുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ബാലചന്ദ്രകുമാറിനെ കരിവാക്കിക്കൊണ്ട് പോലീസ് നടത്തിയിട്ടുള്ള വലിയൊരു നാടകമാണ് ഇന്ന് കോടതിയിൽ പൊളിഞ്ഞതെന്നും രാമൻപിള്ള പറഞ്ഞു. പ്രതിയോട് തെളിവ് ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ് ഇത് ലോകത്തെങ്ങും കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. പ്രതിയോട് തെളിവ് ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തെളിവ് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം പ്രതിയോട് തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമല്ല. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തത് അതാണ്. ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോൺ കൊണ്ടുവരിക, യഥാർത്ഥത്തിൽ ഫോൺ പിടിച്ചെടുക്കേണ്ടതും ഫോൺ കണ്ടെത്തേണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട പ്രവൃത്തിയാണ്. എന്നാൽ അതും ഉണ്ടായിട്ടില്ല, മറിച്ച് ദിലീപിനോട് ഫോണുകൾ ഹാജരാക്കാൻ പറയുകയാണ്. പ്രതിയോട് ഇത്തരത്തിൽ തെളിവുകൾ നൽകാൻ ആവശ്യപ്പെടുന്നത് തന്നെ നിയമവിരുദ്ധമായ കാര്യമാണ്. അതിലെല്ലാം തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ നിരപരാധിയായിട്ടുള്ള ദിലീപിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാലചന്ദ്രകുമാറിനെ ഇടയ്ക്ക് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയതെന്നും രാമൻപിള്ള പറഞ്ഞു. ഏതായാലും ഈ കേസിൻ്റെ FIR തന്നെ നിലനിൽക്കുന്ന കേസേ അല്ല, അതുകൊണ്ട് ആ FIR റദ്ദാക്കുക എന്നുള്ളതാണ് അടുത്ത പടിയെന്നാണ് രാമൻപിള്ള ഇന്ന് പറഞ്ഞത്.